നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരങ്ങൾ നടക്കുന്ന സമയമാണല്ലോ. ഇന്ന് പുലർച്ചെയും ഇന്ന് രാവിലെയുമായിട്ട് വമ്പൻ ടീമുകൾ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. ഡി സി യുണൈറ്റഡിനെതിരെ ബയൺ മ്യൂണിക്ക് ഗോളിൽ ആറാടുന്നതാണ് നമ്മൾ കണ്ടത്. 2-6 ബയൺ മ്യൂണിക്ക് വിജയിച്ചിരിക്കുന്നത്. അവരുടെ ടീമിലേക്ക് പുതുതായിട്ടെത്തിയ സാദിയോ മാനെ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തുകയുണ്ടായി. മാനയെ കൂടാതെ സബിറ്റ്സർ, നാബ്രി, ഡിലീറ്റ്, സിർക്സി, മുള്ളർ എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. ഏതായാലും ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം ലെവൻഡോസ്കി ക്ലബ്ബ് വിട്ടു പോയി. ഇനി അവർക്ക് ഒരു പുതിയ യുഗം തുടങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് അവരോടൊപ്പം ഗോളടിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കാൻ ലെവൻഡോസ്കി ഉണ്ടായിരുന്നെങ്കിൽ ഇനി അദ്ദേഹവും ഇല്ല. പുതിയ താരങ്ങൾ, മാനെ അടക്കമുള്ളവർ മികവ് കാണിക്കേണ്ടതുണ്ട്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഓർലാൻഡോ സിറ്റിക്കെതിരെ 3-1 വിജയവുമായിട്ട് അവരുടെ പ്രീ സീസൺ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. മാർട്ടിനെല്ലി, എങ്കറ്റിയ, നെൽസൺ എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. അതേസമയം ചെൽസിക്ക് ചാർലോട്ട് എഫ് സിയോട് വിജയിക്കാൻ കഴിഞ്ഞില്ല. 1-1 സമനില. ക്രിസ്ത്യൻ പുലിസിച്ചിലൂടെ അവർ 30-ാമത്തെ മിനിറ്റിൽ ലീഡെടുത്തതാണ്. പക്ഷേ കളിയുടെ അവസാന നിമിഷത്തിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് റിയോസ് ചാർലോട്ട് എഫ് സിയെ സമനിലയിലേക്ക് എത്തിക്കുകയായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരം 2-1 സിറ്റി വിജയിച്ചു കയറിയത്. 2 കെവിൻ ഡിബ്രോയിനയുടെ വകയായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതിയ താരം എർലിംഗ് ഹാലൻഡിനെ പെപ് ഗാർഡിയോള കളിക്കളത്തിലേക്ക് ഇറക്കിയില്ല. മത്സരം മുഴുവനും അദ്ദേഹം ബെഞ്ചിലിരുന്ന് വീക്ഷിക്കുകയായിരുന്നു. എന്തായാലും ഇന്നും മത്സരങ്ങളുണ്ട്. ഇന്നിനി വൈകിട്ടും മത്സരങ്ങളുണ്ട്. രാത്രി 10:45 ഒരു കളി അവിടെ ലിവർപൂളിൽ ആർബി ലൈപ്സിഗ് നേരിടുന്നു. അതുപോലെ രാത്രി 9:30 മത്സരത്തിൽ ലാസിയോക്ക് കളിയുണ്ട്. നമുക്ക് കാത്തിരിക്കാം പ്രീ സീസണിലെ മത്സരങ്ങളുടെ റിസൾട്ടിനായിട്ട്. വീഡിയോസ് അനുഗ്രഹിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.